22 അധ്യായം അവസാനിക്കുന്ന അങ്ങനെയാണ്. 29 വാക്യം നോക്കിക്കാട്ട്, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും, നീചന്മാരുടെ മുൻപിൽ അവൻ നിൽക്കുകയില്ല. ദൈവം പറയുന്നത് താൻ സാമർഥ്യമുള്ള മനുഷ്യന് പ്രതിഫലം നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. നിത്യതയിൽ താൻ അവനെ അഭിനന്ദിക്കുവാൻ പോകുന്നതിനെക്കുറിച്ച് കർത്താവായ യേശു പറഞ്ഞത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നത്രേ. അവിടുന്ന് നമ്മെ അഭിനന്ദിക്കുന്നത് നാം ചെയ്ത ജോലിയുടെ അളവിൻ്റെ വെളിച്ചത്തിലായിരിക്കില്ല, താങ്കൾ എത്ര പേരോട് സാക്ഷിച്ചു എന്നതിലായിരിക്കില്ല, എത്ര കഠിനമായി താങ്കൾ വേല ചെയ്തു എന്നതിലല്ല, പിന്നെയോ താങ്കളെ ഏൽപ്പിച്ച ജോലിയിൽ താങ്കൾ എത്രമാത്രം വിശ്വസ്തനായിരുന്നു എന്നതിലായിരിക്കും ദൈവം താങ്കളെ അഭിനന്ദിക്കുന്നത്. ഒരു വീട്ടിൽ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ജോലിയായിരിക്കും ദൈവം താങ്കൾക്ക് തന്നിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയെ വളർത്തുന്ന ജോലിയായിരിക്കും ദൈവം താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മോശയുടെ മാതാവ് ഈ പറഞ്ഞതുപോലെ വിശ്വസ്തയായിരുന്നു. അവളുടെ പേര് തിരുവചനത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതിഫലം വലിയ ജോലിക്കല്ല, വലിയ കഴിവുകൾക്കല്ല, വലിയ വലിയ നേട്ടങ്ങൾക്കല്ല, പ്രതിഫലം വിശ്വസ്തതയ്ക്കാണ്. വിശ്വസ്തതയില്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, സത്യസന്ധതയില്ലാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ദൈവം അതിന് യാതൊരു വിലയും നൽകുന്നില്ല എന്ന് മറക്കരുത്. നമുക്ക് ഈ കാര്യത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്യാം. നാം ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപ്, കർത്താവേ, ഏതൊരു ലക്ഷ്യത്തോടുകൂടെയാണ് ഞാനിതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് 23 അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മുടെ യുവാവ് ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ പോകുവാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇനിയും ബിരുദദാന ചടങ്ങ് നടത്തണം എന്ന് തോന്നുന്നു. 23 അധ്യായത്തിൻ്റെ 3 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും, നീ അധിപതിയോടുകൂടി ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുൻപിലിരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. അവൻ്റെ സ്വാദ് ഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ഈ പറഞ്ഞ് മനസ്സിലായോ? ഇല്ല എങ്കിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കളെ ആരെങ്കിലും ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ ഒരു പന്നി തിന്നുന്നതുപോലെ തിന്നരുതെന്ന്. പ്രത്യേകിച്ചും താങ്കൾ സാധാരണ കഴിക്കാത്ത ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്. ആർത്തി പിടിച്ച് വലിച്ചു വാരി തിന്നരുതെന്ന്. വാസ്തവത്തിൽ പന്നിയെപ്പോലെ തിന്നുന്നതിലും നല്ലത് നിന്റെ തൊണ്ടയ്ക്കൊരു കത്തി വെക്കുന്നതാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സകല കാര്യത്തിലും സൂക്ഷിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മാന്യതയും സ്വയനിയന്ത്രണവും ആവശ്യമാകുന്നു. ഒരുത്തൻ്റെ ഭക്ഷണത്തോടുള്ള ആർത്തി അവനെ അളക്കുവാൻ കഴിയുന്ന ഒന്നാന്തരം അളവുപോലാകുന്നു. അനേകം വിധത്തിലുള്ള പുതിയ പുതിയ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമായ ഈ കാലത്ത് നമ്മുടെ മുൻപിൽ വിളമ്പുന്നത് എന്താകുന്നു എന്ന് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കണം. സ്വയനിയന്ത്രണം ആവശ്യമാകുന്നു എന്ന് ചുരുക്കം. നമ്മുടെ ഈ കാലത്തെ തത്വം, ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയായ വിശപ്പ് കൊണ്ടല്ല, പിന്നെയോ മനഃശാസ്ത്രപരമായ ഒരു കാര്യം കൊണ്ടാകുന്നു. ചില ആളുകൾ തങ്ങൾ സംഘർഷത്തിലാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ശരി, പിരിമുറുക്കത്തിലായിരിക്കുമ്പോൾ നാം വളരെ സന്തോഷത്തോടെ നമ്മുടെ ഭക്ഷണം ആസ്വദിക്കണം, അല്ല എങ്കിൽ ശരിക്കും പ്രയോജനപ്പെടില്ല എന്നോർക്കണം. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം. 4-5 വാക്യങ്ങളിൽ, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതായിപ്പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചിറകെടുത്ത് പറന്നുകളയും. എത്ര വാസ്തവമല്ലേ? താങ്കൾ സൂക്ഷ്മത ഇല്ലാതിരിക്കുന്നെങ്കിൽ ഈ കഴുകൻ പറന്നുപോകും. ധനത്തെ ഒരിക്കലും ആശ്രയിക്കുവാൻ കഴിയില്ല. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൂട്ടിയതിന് ശേഷം ഒടുവിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട അനേകരെ നമുക്കറിയാം. നേരിട്ടറിയില്ല എങ്കിൽ അങ്ങനെയുള്ളവരെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുവാൻ എന്തോ നേരം വേണമെന്നാണ്. ഭൗമികമായ നിക്ഷേപങ്ങൾക്ക് പിൻപേ താങ്കളുടെ സമയം കളയരുത്, അത് മടയത്തരമാകുന്നു. ഇവിടുത്തെ ചിന്ത വാസ്തവത്തിൽ ധനവാൻ ആയിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, ധനവാനാകുവാൻ വേണ്ടി ശ്രമിക്കുന്നതിലും തെറ്റൊന്നുമില്ല. എന്നാൽ അത് ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കരുത്. താങ്കളുടെ ഹൃദയത്തിൻ്റെ ചിന്ത എപ്പോഴും ധനം എന്നുള്ളതാകരുത്. ചില ആളുകൾക്ക് രൂപയെ സർവശക്തനായി കാണുവാനുള്ള അത്യാഗ്രഹമുണ്ട്. രൂപ അവരുടെ ദൈവമാകുന്നു. ഒരു ദൈവ പൈതൽ ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല.
ഊണിലും ഉറക്കത്തിലും പണമുണ്ടാക്കണമെന്ന ചിന്ത. പ്രാർത്ഥിക്കുന്നത് പോലും അതിനാണെങ്കിലോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും കൂടുതൽ ധനമുണ്ടാക്കുവാനാണ്. എങ്കിൽ അവസാനം എന്തായിത്തീരും? ഇങ്ങനൊരു ചിന്ത പലർക്കും ഉള്ളതിൻ്റെ അടിസ്ഥാനം അവർ ചിന്തിക്കുന്നത് ഭൗതിക സമൃദ്ധിയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ അളവുകോൽ എന്നത്രേ. ധനവാനായ ഒരു മനുഷ്യൻ പറഞ്ഞത്, പണത്തിനു വേണ്ടി ഞാൻ പണമുണ്ടാക്കാറില്ല, പണത്തിന് എന്തു ചെയ്യുവാൻ കഴിയും എന്നതിനാലാണ് ഞാൻ പണമുണ്ടാക്കുന്നത്. ഒന്നാമത് അതിന് എനിക്ക് ചെയ്തു തരുവാൻ കഴിയുന്നതിനായി ഞാനതുണ്ടാക്കി, പിന്നീട് അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നതിനായി ഞാൻ പണമുണ്ടാക്കുന്നു. ഒരു മനുഷ്യൻ ധനവാനായിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. തെറ്റാകുന്നത് പണത്തിനു വേണ്ടി ഹൃദയത്തിൽ അധികമായ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ്. അതാണ് ദ്രവ്യാഗ്രഹം. ആയത് ആധുനിക വിഗ്രഹാരാധനയാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണല്ലോ. അനേകം ക്രിസ്തീയ വിശ്വാസികളും ഒരു വിഗ്രഹത്തിനു മുൻപിൽ തല വണങ്ങുന്നത് നാം കണ്ടെന്ന് വരില്ല. എന്നാൽ തങ്ങളുടെ ആയുസ് മുഴുവനും സർവശക്തനായ രൂപായ്ക്ക് മുൻപിൽ കുമ്പിട്ടിരിക്കുന്ന അനേകരെ നമുക്ക് കാണാവുന്നതാണ്. ദൈവത്തെക്കാൾ ഉപരി, ദൈവവചനത്തെക്കാൾ ഉപരി ധനത്തെ സ്നേഹിക്കുന്നവർ. ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ സമയമില്ല. ഉണ്ടെങ്കിൽ തന്നെ മനസ്സ് മുഴുവൻ ബിസിനസ്സിലാകുന്നു. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അത് ദ്രവ്യാഗ്രഹമാണ്. നാം നമ്മുടെ ബിസിനസ് ഭംഗിയായി ചെയ്യണം. നമ്മുടെ ജോലിയിൽ നാം ശ്രദ്ധ ചെലുത്തി തന്നെ ചെയ്യണം. എന്നാൽ എൻ്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം എന്നുള്ളത് മാത്രമാകുന്നു എങ്കിൽ മറ്റെല്ലാം അപ്രധാനമായിരിക്കും. അതത്ര ഈ സദൃശവാക്യം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു തെറ്റായ പ്രവണതയാകുന്നു, ഒരു തെറ്റായ ദൈവമാകുന്നു. ആ തെറ്റായ ദൈവം ഏത് നിമിഷവും ഒരു കഴുകൻ കണക്കെ പറന്നുപോകും. ഇന്നിത് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകില്ല എന്ന സ്ഥിതിയാണ്. പണത്തിനു വേണ്ടി കൊല്ലും കൊലയും കാലിവാരലും ബന്ധം വേർപെടുത്തലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പണം അസ്ഥിരമാണെന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? പെണ്ണ് കൊണ്ടുവന്ന പണം പോരാ എന്ന് പറഞ്ഞ് ഭാര്യയെ ഉപദ്രവിക്കുന്നു, അയൽപക്കക്കാരുമായി എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, ബന്ധുക്കളുമായി എപ്പോഴും ബുദ്ധിമുട്ടിലായിത്തീരുന്നു. പണം അനേകർക്കും ദൈവമായിരിക്കുകയാണ്. അവർ ജീവിക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. പലപ്പോഴും ഇത് കാണുന്നതാണ്, തങ്ങൾക്ക് ഇത്രയധികം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മാത്രമാണ് അവർക്കുള്ള ഒരേ ഒരു സന്തോഷം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ധനവാനെപ്പോലെ, അതുകൊണ്ട് തനിക്കെന്ത് പ്രയോജനമുണ്ട് എന്നോ, അതുകൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയുമോ എന്നോ അവർ ചിന്തിക്കാറില്ല. ഓർക്കണം, നമുക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തതിനെ മുറുകെ പിടിച്ചാൽ ഒരു ദിവസം ആകെ നിരാശിതരാകും. എന്നാൽ ഈ അസ്ഥിരമായതുകൊണ്ട് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയുന്ന വൻകാര്യങ്ങളെ നേടുവാൻ നമുക്ക് കഴിയുമെന്ന് വസ്തുത മറക്കരുത്. നാം ബുദ്ധിപൂർവം നമ്മുടെ പണം ചെലവഴിക്കണം. അത് വന്നുപോകുന്നതാകുന്നു എന്ന് മനസ്സിലാക്കണം. അത് വന്നാലും പോയാലും താങ്കൾക്ക് ദൈവത്തിലുള്ള ആശ്രയം, അതായിരിക്കണം പ്രധാനപ്പെട്ട സംഗതി. അത് ഉണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും കുലുങ്ങാതിരിക്കുവാൻ കഴിയും. നമ്മുടെ ആശ്രയം എവിടെയെന്ന് നമുക്ക് ഒന്ന് സ്വയപരിശോധന ചെയ്യാം. എൻ്റെ ആശ്രയം ഈ ലോകത്തിൽ നശിച്ചുപോകുന്നതായ ധനത്തിലോ, അതോ ഒരിക്കലും പറന്നുപോകാത്തതായ, എപ്പോഴും എന്നോടുകൂടെയിരിക്കുന്നതായ എൻ്റെ ദൈവത്തിലോ? ഊണിലും ഉറക്കത്തിലും എൻ്റെ ചിന്ത എങ്ങനെങ്കിലും ധനമുണ്ടാക്കണം എന്നുള്ളതാണോ? അതോ എനിക്കുള്ള വകകൾ കൊണ്ട് എൻ്റെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളതിലാണോ? ഒന്ന് ചിന്തിക്കുമോ?